എല്ലാവർക്കും വീഡിയോസ് ടു ലേണിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എൻ ഇൻട്രൊഡക്ഷൻ ടു വെബ് ടെക്നോളജീസ്. വെബ് ടെക്നോളജിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് WWW, HTTP, ഇന്റർനെറ്റ്, വെബ് ബ്രൗസേഴ്സ്, വെബ് സെർവേഴ്സ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ KPSC ലെക്ചറർ ഇൻ പോളിടെക്നിക് എക്സാമിനോ ഗേറ്റ് എക്സാമിനോ UGC നെറ്റ് എക്സാമിനോ ഒക്കെ തന്നെ ഒരുപോലെ പ്രയോജനപ്രദമാണ്. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. വെബ് ടെക്നോളജീസിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് WWW. എന്താണ് WWW? വേൾഡ് വൈഡ് വെബിൻ്റെ ഒരു അബ്രിവിയേറ്റഡ് ഫോമാണിത്. ഇതിനെ ചുരുക്കി വെബ് എന്നും പറയാം. ഇതൊരു ഗ്ലോബൽ ഇൻഫർമേഷൻ മീഡിയമാണ്. ടിം ബെർനേഴ്സ്-ലീ എന്ന സയൻറ്റിസ്റ്റാണ് WWW ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. 1980 അദ്ദേഹം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയെങ്കിലും അതൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1990s. ഗ്ലോബലായി സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒരു യൂസറിന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ സാധ്യമാക്കുന്നത് വെബ് ഉപയോഗിച്ചാണ്, ഇൻ്റർനെറ്റ് വഴി. ഈ ഡാറ്റ ഒക്കെ ഒരു സ്പെഷ്യലി ഫോർമാറ്റഡ് ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുക. ഇതിനെയാണ് നമ്മൾ HTML അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ HTML ഒരു മാർക്കപ്പ് ലാംഗ്വേജ് മാത്രമാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. ഒരു HTML ഡോക്യുമെൻ്റ് വഴി നമുക്ക് ഇമേജസോ വീഡിയോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. ഒരു യൂസറിനെ വെബ് പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് വെബ് ബ്രൗസേഴ്സാണ്, ലൈക്ക് മൊസില്ല ഫയർഫോഴ്സ്, ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒക്കെ. എന്താണ് ഇൻ്റർനെറ്റും WWW തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് അറിയാവുന്നത് പോലെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ മില്യൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു വലിയ ശൃംഖലയാണ്. ഈ ഇൻ്റർനെറ്റിൽ നിന്നും ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു മീഡിയമാണ് വെബ്. ഓരോ വെബ് ഡോക്യുമെൻറ്റും അല്ലെങ്കിൽ വെബ് പേജസും ഓരോ ഹൈപ്പർ ലിങ്കുമായി മാപ്പ് ചെയ്തിട്ടുണ്ടാകും. ഇൻ്റർനെറ്റും വെബും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് HTTP പ്രോട്ടോക്കോൾ വഴിയാണ്. ഇൻ്റർനെറ്റ് വഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് HTTP. SMTP അഥവാ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, FTP അഥവാ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഒക്കെ HTTP പോലുള്ള മറ്റു പ്രോട്ടോക്കോൾസ് ആണ്. ഇനി HTTP പ്രോട്ടോക്കോളിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം. HTTP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. HTTP ഫോളോ ചെയ്യുന്നത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ മോഡലാണ്. ഇവിടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി എ വെബ് ബ്രൗസർ ലൈക്ക് ക്രോം, ഫയർഫോക്സ് ഒക്കെയാണ്. സെർവർ പ്രോഗ്രാം ജനറലി ഒരു വെബ് സെർവർ ലൈക്ക് അപ്പാഷേ വെബ് സെർവർ. ഇവിടെ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് TCP/IP വഴിയാണ്. TCP/IP കുറിച്ച് കൂടുതലായി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. വൺസ് അവിടെ ഒരു റിലയബിൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ക്ലയൻറ്റ് വിൽ സെൻഡ് HTTP റിക്വസ്റ്റ് ആൻഡ് സെർവർ വിൽ റെസ്പോണ്ട് ബാക്ക് വിത്ത് HTTP റെസ്പോൺസ് മെസ്സേജസ്. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ HTTP സെർവർ എറർ മെസ്സേജസ് അല്ലെങ്കിൽ HTTP സ്റ്റാറ്റസ് കോഡ്സ് ആയിരിക്കും റിവേർട്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരു എറർ കോഡാണ് നമ്മൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ 404 എറർ അല്ലെങ്കിൽ ഫയൽ നോട്ട് ഫൗണ്ട് എറർ. ഈ എറർ വരുന്നത് യൂസർ റിക്വസ്റ്റ് ചെയ്ത വെബ് ഡോക്യുമെൻറ്റ് വെബ് സെർവറിൽ മിസ്സിംഗ് ആകുമ്പോഴോ അല്ലെങ്കിൽ എൻ്റർ ചെയ്ത URL തെറ്റാകുമ്പോഴോ ഒക്കെയാണ്. HTTP കുറിച്ചുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളാണ്. അതായത് HTTP പ്രോട്ടോക്കോൾ ഒരു തരത്തിലുള്ള ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. വെബ് ബ്രൗസറും വെബ് സെർവറും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ആണ് ഈ സ്ലൈഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ വെബ് ബ്രൗസർ ഒരു ക്ലയൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ടൂൾ ഒക്കെയാണ്. വെബ് ബ്രൗസർ വഴിയാണ് നമ്മൾ ഒരു HTTP റിക്വസ്റ്റ് സെർവറിലേക്ക് അയക്കുന്നത്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോഴ്സ്, ഗൂഗിൾ ക്രോം ഒക്കെ വെബ് ബ്രൗസറിൻ്റെ എക്സാമ്പിൾസ് ആണ്.
ഒരു യൂസർ റിക്വസ്റ്റ് ചെയ്ത വെബ് പേജ് HTTP വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് വെബ് സെർവർ. അപ്പാഷെ, മൈക്രോസോഫ്റ്റ്, നെറ്റ്സ്കാപ്പ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് വെബ് സെർവേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഒരു യു ആർ എൽ എൻ്റർ ചെയ്യുമ്പോൾ ആ യു ആർ എല്ലിനെ ബ്രൗസർ ഒരു റിക്വസ്റ്റ് മെസ്സേജ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു സ്പെസിഫിക് പ്രോട്ടോകോൾ. അതായത് ഇവിടുത്തെ കേസിൽ ബ്രൗസർ ഒരു HTTP റിക്വസ്റ്റ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് വെബ് സെർവറിലേക്ക് അയക്കുന്നു. വെബ് സെർവർ ആവശ്യമായ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് ബ്രൗസറിലേക്ക് തിരിച്ചയക്കുന്നു. ഇവിടെ നടക്കുന്ന HTTP ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ ആണ് ഈ സ്ലൈഡിലുള്ളത്. ഒരു യൂസർ ബ്രൗസറിൽ ഒരു യു ആർ എൽ എൻ്റർ ചെയ്യുന്നു. ഈ യു ആർ എല്ലിൽ ഹോസ്റ്റ് നെയിമും പോർട്ട് അഡ്രസ്സും പിന്നെ റിക്വസ്റ്റ് ചെയ്യുന്ന വെബ് പേജിൻ്റെ പാത്തും നെയിമും ഒക്കെ സ്പെസിഫൈഡ് ആയിരിക്കും. ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ബ്രൗസർ ഒരു HTTP റിക്വസ്റ്റ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യും. വൺസ് സെർവർ ഈ HTTP റിക്വസ്റ്റ് റിസീവ് ചെയ്താൽ അതിലുള്ള ഹോസ്റ്റ് നെയിം ആൻഡ് പോർട്ട് അഡ്രസ് ഒക്കെ വെച്ച് മാപ്പ് ചെയ്ത് യൂസർ റിക്വസ്റ്റ് ചെയ്ത ഫയൽ അല്ലെങ്കിൽ പ്രോഗ്രാം സെർവർ ഡോക്യുമെൻറ്റ് ഡയറക്ടറിയിൽ സെർച്ച് ചെയ്യുന്നു. ഈ റിസൾട്ട് ഒരു HTTP റെസ്പോൺസ് ആയി ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാറ്റസ് കോഡ് 200 ഓക്കെ എന്ന്. ഇതൊരു സക്സസ് മെസ്സേജിനെ സൂചിപ്പിക്കുന്നു. വൺ സെർവർ റെസ്പോൺസ് നമ്മുടെ ബ്രൗസറിന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ അതിനെ യൂസർ റീഡബിലിറ്റിയിലേക്ക് ഫോർമാറ്റ് ചെയ്ത് യൂസറിന് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു HTTP ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. ഇനി എന്താണ് വെബ് 2.0? വെബ് 2.0 വേൾഡ് വൈഡ് വെബിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷനാണ്. 2004 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. WWW ഫസ്റ്റ് വേർഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് വെബ് 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ബ്ലോഗ്സ്. ബ്ലോഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ യൂസേഴ്സിനും അവരുടെ തോട്ട്സും ജീവിത യാത്രകളും വെബ് വഴി ഷെയർ ചെയ്യാൻ സാധ്യമായി. അതുപോലെ തന്നെ വിക്കിപീഡിയാസ് പോലുള്ള വിക്കീസ് വഴി ഈ ലോകത്തെക്കുറിച്ചും പ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ചുമുള്ള ഓൺലൈൻ കണ്ടൻറ്റ് ഷെയർ ചെയ്യാൻ സാധ്യമായി. പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക്സ്, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മളൊക്കെ അത്രമാത്രം അഡിക്റ്റഡ് ആയ ഒരു റെവല്യൂഷനാണ് സോഷ്യൽ നെറ്റ്വർക്ക്സിൻ്റേത്. ലോകം ഒട്ടാകെയുള്ള ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫേസ്ബുക്കും ട്വിറ്ററും പോലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ വെബ് അപ്ലിക്കേഷൻസ്. സ്റ്റാൻഡലോണായ അപ്ലിക്കേഷന് പകരം ഒരുപാട് വെബ് അപ്ലിക്കേഷൻ വെബ് ബ്രൗസർ വഴി യൂസേഴ്സിന് റൺ ചെയ്യാൻ സാധ്യമായത് വെബ് 2.0 വഴിയാണ്. അതുപോലെ യൂസർ പാർട്ടിസിപ്പേഷൻ അഥവാ ക്രൗഡ് സോഴ്സിംഗ് പോസിബിളായി. അതായത് അതുവരെ വെബ്സൈറ്റ് ഓണറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ ഒക്കെ ആയിരുന്നു വെബ് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ്. എന്നാൽ വെബ് 2.0 വഴി യൂസേഴ്സിനും കണ്ടൻറ്റ് സോഴ്സിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിനുള്ള എക്സാമ്പിൾസ് ആണ് വിക്കിപീഡിയയും യൂട്യൂബും ഒക്കെ പോലുള്ള സൈറ്റുകൾ. വെബ് 2.0 ഇൻട്രൊഡക്ഷനിലൂടെ യൂസർ എക്സ്പീരിയൻസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതുവരെ HTML CSS ഒക്കെ മാത്രം ഉപയോഗിച്ച് വെബ് പേജസ് ഉണ്ടാക്കിയപ്പോൾ വെബ് 2.0 അജാക്സും അസിൻക്രോണസ് ജാവാസ്ക്രിപ്റ്റും XML ഒക്കെ യൂസ് ചെയ്ത് വെബ് പേജ് കൂടുതൽ ഡൈനാമിക് ആക്കി. വെബ് 2.0 അധിക സർവീസുകളും ഫ്രീ ആയതുകൊണ്ട് തന്നെ വിക്കിപീഡിയ, ഫേസ്ബുക്ക് പോലുള്ള സൈറ്റുകൾക്ക് അതിവേഗം വളരാൻ സാധിച്ചു. ഇത്രയൊക്കെയാണ് വെബ് ടെക്നോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി വരുന്ന ഓരോ വീഡിയോയിലും ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കിനെ കുറിച്ചും കൂടുതൽ വിശദമായി നമുക്ക് പഠിക്കാം. കൂടുതൽ സബ്ജക്ട് റിലേറ്റഡ് വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. സൈനിങ് ഓഫ് വീഡിയോസ് ടു ലേൺ.